നമുക്ക് പരീക്ഷാ ദിവസത്തെക്കാളും പേടി പരീക്ഷയുടെ തലേ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചായിരിക്കും പലപ്പോഴും. ആ രാത്രി നമ്മൾ എന്താണ് ചെയ്യുക? ഒരുപാട് പഠിക്കാനുണ്ട്, അത് എങ്ങനെ നോക്കിയാലും നമുക്ക് വേണ്ടത്ര രീതിയിൽ അത് ആവില്ല. അപ്പോൾ ഇതിന് കുറച്ച് ടെക്നിക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരീക്ഷയുടെ തലേ ദിവസം നമുക്ക് എല്ലാം കൂടി പഠിക്കാനുള്ള ഒരു ദിവസമല്ല. ഓക്കെ, നമ്മൾ പരീക്ഷയ്ക്ക് സ്വാഭാവികമായിട്ടും മന്ത്സ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂൾ ഓരോ ദിവസവും പോകുന്നതും നമ്മൾ ഹോംവർക്കുകൾ ചെയ്യുന്നതും നമ്മൾ അതിനു മുമ്പുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ എഴുതുന്നതും നമ്മൾ റിവിഷൻ ചെയ്യുന്നതെല്ലാം ഈ പരീക്ഷാ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ തലേ ദിവസം രാത്രിയായിട്ട് യു ഡോൺ ഹാവ് ടു ഡു എനി മിറാക്കിൾസ്, പ്രത്യേകിച്ച് ഒരു അത്ഭുതങ്ങളും നിങ്ങൾക്ക് പ്രവർത്തിക്കാനില്ല. ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ സ്റ്റഡി സ്പേസ് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. നമ്മളങ്ങോട്ട് കടന്നു ചെന്ന് നമ്മുടെ ടേബിളിൽ ഇരിക്കുമ്പോൾ തന്നെ എന്താണ് ഏതാണെന്ന് അറിയാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്. മാത്രമല്ല ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ എന്തെങ്കിലും ഗെയിമിങ്സോ കാർഡ്സോ പുസ്തകങ്ങളോ ഫോണോ ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു സ്റ്റഡി സ്പേസ് ആയിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത്. ഓക്കെ, സോ അത്തരമൊരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനപൂർവ്വം ഇരുന്ന് പഠിക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ക്ലട്ടേഴ്സ് ഒന്നും ഇല്ലാത്ത, പ്രത്യേകിച്ച് പ്രയാസങ്ങളില്ലാത്തൊരു സ്റ്റഡി സ്പേസ് ഒരുക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്, നമ്മൾ ലാസ്റ്റ് ഡേയ്സ് എങ്ങനെ റിവൈസ് ചെയ്യും എന്നുള്ളതാണ്. ലാസ്റ്റ് ഡേയ്സ് റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞുതരാം. രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ആ രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഒരു പാഠഭാഗം പഠിക്കാൻ കൊടുത്തു. ഓക്കെ, രണ്ട് കൂട്ടരത് പഠിച്ചു. എന്നിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിന് വീണ്ടും രണ്ട് ഗ്രൂപ്പിൽ, ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന് വിളിക്കാം, ഗ്രൂപ്പ് എക്ക് വീണ്ടും ആ പാഠഭാഗം ഒന്നുകൂടി പഠിക്കാൻ കൊടുത്തു. ഗ്രൂപ്പ് ബിയോട് പറഞ്ഞു നിങ്ങൾക്ക് പാസ്സേജ് തരുന്നില്ല, പകരം നിങ്ങൾ പഠിച്ച് നിങ്ങളൊന്ന് ഓർമ്മിക്കുക, നിങ്ങൾ സ്വയം റീകോൾ ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് രണ്ട് കൂട്ടരുടെയും അത് കഴിഞ്ഞിട്ട് എക്സാം നടത്തി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കൂട്ടർ രണ്ട് പ്രാവശ്യം റിവൈസ് ചെയ്തു, രണ്ടാമത്തെ കൂട്ടർ ഒരു പ്രാവശ്യം അത് റിവൈസ് ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം അവർ റീകോൾ ചെയ്തു. ഓക്കെ, പിന്നീട് അവർ എക്സാം നടത്തി. ഈ റീകോൾ ചെയ്ത കുട്ടികൾക്കാണ് രണ്ട് പ്രാവശ്യം റിവൈസ് ചെയ്തതിനേക്കാളും ബെറ്റർ മാർക്സ് ഉണ്ടായത്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ എക്സാം ഹാളിൽ എന്ത് നടക്കുന്നു, നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിനിനെ ടെസ്റ്റ് ചെയ്യുന്നു. ആക്ച്വലി നമ്മൾ പുസ്തകം നോക്കി റിവൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് നമ്മൾ റെക്കഗ്നീഷൻ മാത്രമാണ്. നമ്മൾ പുസ്തകം നോക്കുന്നു, നമ്മൾ വായിക്കുന്നു, ആ വായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മൾ ആ ഇതെനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാം എന്നുള്ള തോന്നലുണ്ടാവുന്നു. എന്നാൽ ആക്ച്വലി എക്സാം ഹാളിൽ നടക്കുന്ന റീകോളിംഗ് ആണ്. ഈ റീകോളിംഗ് ആണ് ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ തലേ ദിവസം ചെയ്യേണ്ട ഒരു കാര്യം റീകോളിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സോഷ്യൽ സയൻസ് എക്സാം ഉണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഒന്നാമത് മുതൽ പത്താമത്തെ പാഠം വരെ മുഴുവനായിട്ട് വായിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഈവൻ നോട്ട് ഫുള്ളി സ്കിമ്മിംഗ് ത്രൂ എന്നുള്ളത് പോലും പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന കാര്യം, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ പാഠത്തിലെ ഓരോ ടോപ്പിക്കും എനിക്ക് എന്തറിയാം എന്നുള്ളത് നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതി നോക്കുക. ഓക്കെ, സമ്മറൈസ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് മേ ബി ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ്സ് എഴുതി വെച്ച് ഓരോ ഹെഡിങ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു നോക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാത്ത മേ ബി ഒരു 10% 20% ഭാഗം ഉണ്ടാവും, അത് മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് നോക്കുക. അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിക്കേണ്ടതില്ല. ബാക്കി നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഇത് മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. അപ്പോൾ മാത്സ് പോലത്തെ സബ്ജക്റ്റ് ആണെങ്കിലും ഫിസിക്സ് പോലത്തെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലോ ഇങ്ങനെ തിയറി കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ തിയറി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതിലപ്പുറം പ്രോബ്ലം ചെയ്യേണ്ട സബ്ജക്റ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മാത്സിൻ്റെ 50 പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ഒരു ചാപ്റ്റർ നിൽപ്പിട്ട് 50 പ്രോബ്ലം ഉണ്ടാവും. ഇത് മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1, 6, 11, 16, 21 ഇങ്ങനെ ഒരു ക്രമത്തിൽ ചെയ്യാം. ഇപ്പോൾ ഒരു 10 പ്രോബ്ലം, ഒരു 50 പ്രോബ്ലം ചാപ്റ്ററാണ്, ഈ 10 പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ കുറേ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും, ചിലതൊക്കെ മിസ് ഔട്ടായി പോയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സമയമുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് 2, 7 മൂന്നാമത്തെ കാര്യം, നമ്മൾ നാളത്തെ എക്സാമിന് ഇന്ന് രാത്രി തന്നെ റെഡി ആവണം എന്നുള്ളതാണ്. നമ്മുടെ ബാഗ്, നമ്മുടെ ബാഗിൽ എന്തൊക്കെ വേണം, പെൻസിൽ വേണോ, പെന്ന് വേണോ, മറ്റ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണോ, ലോഗരിതം ടേബിൾ വേണോ, എന്തൊക്കെയാണോ വേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് രാത്രി തന്നെ റെഡിയാക്കി വെക്കണം. നാളെ രാവിലേക്ക് അത് വെക്കരുത്. ഓക്കെ, നാളെ രാവിലെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും ടെൻസ്ഡ് ആവും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ആ സമയത്ത് ടെൻസ്ഡായി മറന്നു പോയിട്ട് സ്കൂളെത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ തലേ ദിവസം നമ്മൾ ബാഗ് ഒരുക്കി വെക്കുക എന്നുള്ളതാണ്. നാലാമത്തത്, നമ്മൾ തലേ ദിവസം നന്നായി റിലാക്സ്ഡ് ആവണം എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കാം, ഇടയ്ക്കിടയ്ക്ക് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം, ഒരു 5 മിനിറ്റ്സ് നമ്മുടെ ഫാമിലിയുമായിട്ട് നമുക്ക് സംസാരിച്ച് വരാം. ഓക്കെ, കുറച്ച് വെള്ളം കുടിക്കാം. അങ്ങനെയുള്ള വളരെ സ്ട്രെയിൻ എടുക്കാതെയുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പഠനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ ദിവസം വേണ്ടത്. അഞ്ചാമത്, നമുക്ക്
നമുക്ക് രാത്രി വേണ്ടത്. അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഉറക്കം വേണം. മിനിമം ഒരു 6 hours നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്, കഴിയുമെങ്കിൽ 7 to 8 hours ഉറങ്ങി എക്സാമിൻ്റെ തലേ ദിവസം ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നേരത്തെ പറഞ്ഞ പോലെ മിറാക്കിളൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ രാത്രി 9 മണിയാകുമ്പോഴത്തേനും നമ്മളൊന്ന് കിടക്കും, 9 മണിയാകുമ്പോൾ ഉറങ്ങി രാവിലെ ഒരു 5 to 5:30 നമുക്ക് എണീക്കാൻ സാധിക്കും. ഓക്കെ, ആ ഒരു പ്രോപ്പർ സ്ലീപ്പ് നമുക്ക് കിട്ടില്ല. കാരണം ഈ സ്ലീപ്പിൻ്റെ സമയത്താണ് നമ്മുടെ ബ്രെയിനിൽ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് റീഅഫേം ചെയ്യപ്പെടുന്നത് എന്ന് സയൻസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉറക്കത്തിൽ നമ്മൾ മറന്നു പോലെ ചെയ്യുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ആക്ച്വലി ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ആറാമത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ള ഫുഡൊക്കെ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഒഴിവാക്കി, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യം അൺഹെൽത്തി ആയിട്ടുള്ള അൺഹൈജീനിക് ആയിട്ടുള്ള സംഭവം വന്നാൽ നമ്മുടെ എക്സാം മൊത്തം കുളവും നമുക്ക് ബുദ്ധിമുട്ടായി മാറും. ഓക്കെ, അപ്പോൾ ഈ കാര്യം നമ്മളുണ്ടാവുക. ഏഴാമതായിട്ട് അവസാനമായിട്ട് നമ്മുടെ മെൻ്റലി നമ്മുടെ ഒരു സക്സസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ആ എക്സാമൊക്കെ 80-75 marks കിട്ടിയിട്ട് ടീച്ചർ പേപ്പർ തരാൻ വേണ്ടി വിളിക്കുന്ന രംഗം നമ്മളൊന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ A+ കിട്ടിയിട്ട് നിങ്ങളെ നിങ്ങളുടെ നാട്ടുകാർ ആദരിക്കുന്ന രംഗം നിങ്ങൾ മനസ്സിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു മുഹമ്മദ് അലി, ബോക്സറായിട്ടുള്ള മുഹമ്മദ് അലിയെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ബോക്സിറിങ്ങിൽ ഇറങ്ങുന്നതിന് മുമ്പേ ജയിക്കും. അതേ ആ ജയിച്ച് ആളുകൾ ആ റഫറി തൻ്റെ കൈ പിടിച്ചിങ്ങനെ ഉയർത്തുന്നതും ആളുകളിങ്ങനെ ആരവുണ്ടാക്കുന്നതും മനസ്സിൽ കാണുമായിരുന്നു. അത് മനസ്സിൽ കണ്ടിട്ടാണ് പുള്ളി ബോക്സിങ് ഇങ്ങോട്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞത്. അതേപോലെ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റുമായിട്ട് സക്സസ് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സാം ഹാളിലോട്ട് അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം നമ്മൾ ഇങ്ങനെ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാം റിസൾട്ട്സ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണെന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട് എല്ലാവർക്കും. എക്സാമിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അജ്മൽ സാർ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ.